നമ്മൾ കഴിഞ്ഞ ഭാഗത്തിൽ പർച്ചേസ് പ്രൊസീജിയർ എന്താണ് അതുപോലെ തന്നെ ഏതൊക്കെ രീതിയിലുള്ള പർച്ചേസിങ് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നായിരുന്നത് ഇനി നമുക്ക് നോക്കാനായിട്ടുള്ളത് ഇൻവെൻട്രിയെക്കുറിച്ചാണ് ഓക്കെ അപ്പോൾ നമ്മൾ ഈ സാധനങ്ങളൊക്കെ വാങ്ങി വയ്ക്കുന്നുണ്ട് അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടത് എങ്ങനെയാണ് നമ്മൾ കൊണ്ടുനടക്കുക ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് ഇനി ഇനി വരുന്ന ഭാഗത്ത് നമുക്ക് നോക്കാനായിട്ടുള്ളത് എന്താണ് ഇൻവെൻറ്ററി എന്നുള്ളതാണ് ഇവിടെ കൊടുത്തു വെച്ചിരിക്കുന്നത് ദറ്റ് ഈസ് ഇറ്റ് ഈസ് എ ഡീറ്റെയിൽഡ് ലിസ്റ്റ് ഓഫ് മൂവബിൾ ഗുഡ്സ് സജാസ് റോ മെറ്റീരിയൽസ് മെറ്റീരിയൽസ് ടു പ്രോഡക്ട്സ് ജനറൽ സപ്ലൈസ് ആൻഡ് എക്യൂപ്മെൻറ്റ്സ് വിച്ച് ആർ നെസസറി ടു മാനുഫാക്ചർ എ പ്രൊഡക്റ്റ് ആൻഡ് ടു മെയിൻറ്റെയിൻ ദ എക്യുപ്മെൻ്റ് ആൻഡ് മെഷിനറി ഇൻ ഗുഡ് വർക്കിംഗ് ഓർഡർ അതായത് നമ്മുടെ പ്രൊഡക്ഷനെ സംബന്ധിച്ച് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഉപയോഗി ഉപയോഗിക്കുന്നുണ്ടോ ആ സാധനങ്ങളെയെല്ലാം തന്നെ നമ്മൾ ഇൻവെൻറ്ററി ആയിട്ടാണ് കാണുന്നത് അതായത് ഇസ് മൂവബിൾ കോഡ്സ് എന്നുള്ള രീതിയിലാണ് ഇതിനെ കാണുന്നത് അതായത് ഒരു ഭാഗത്തു നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് മൂവ് ചെയ്യുന്നു എന്നുള്ള അർത്ഥം തന്നെയാണ് അതിനകത്ത് വരുന്നത് ചേഞ്ചസ് വരുന്നുണ്ട് അതിന് ഓക്കെ ഇപ്പോൾ ഒരു ഉദാഹരണം വരികയാണെങ്കിൽ ഉദാഹരണങ്ങൾ നമ്മൾ ഇതിനകത്ത് കാണുന്നത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെറ്റീരിയൽ നമ്മൾ വർക്ക് ചെയ്യണം ഓക്കെ ചിലപ്പോൾ ഒറ്റ ദിവസം കൂടി നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റായിട്ട് ആ റോ മെറ്റീരിയലിൽ മാറണമെന്നില്ല അപ്പോൾ അതിൻ്റെ ഇടയിൽ കിടക്കുന്നതാണ് മെറ്റീരിയൽ പ്രോസസ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദെൻ അത് ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആയിട്ട് മാറുന്നു പിന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒത്തിരി സാധനങ്ങൾ ഇപ്പം നമ്മൾ ഈ നമ്മൾ പറഞ്ഞായിരുന്നു ഒരു കോട്ടൺ വേസ്റ്റിന് പോലും അതിൻ്റേതായ ആവശ്യകത നമുക്കുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ സംഗതികളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മുടെ ഇതിന് വേണ്ടിയിട്ട് പ്രോസസ്സിന് വേണ്ടിയിട്ട് നമ്മുടെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഉപകരിക്കുന്നതാണ് ഇൻവെൻറ്ററി എന്ന് പറയുന്നത് ഇനി ഇൻവെൻ്ററി കണ്ട്രോളിനെക്കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ അതായത് നമ്മൾ പറഞ്ഞു ഇൻവെൻറ്ററി എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു അതിൻ്റെ കൃത്യമായിട്ട് അതിനെ കൺട്രോൾ ചെയ്തിട്ടില്ല എങ്കിൽ നമുക്ക് വലിയ രീതിയിലുള്ള നഷ്ടങ്ങളാണ് വരിക ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ റോ മെറ്റീരിയൽസിൻ്റെ കാര്യം റോ മെറ്റീരിയൽസ് നമ്മൾ തീർന്നു പോയത് നമ്മൾ അറിഞ്ഞില്ല എങ്കിൽ പിറ്റേത്തെ ദിവസം അല്ലെങ്കിൽ അന്ന് നമുക്ക് പ്രൊഡക്ഷൻ നടത്താനായിട്ട് സാധിച്ചൊന്നും വരില്ല ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്ന ടെക്നിക് ഓഫ് മെയിൻറ്റൈനിങ് ഇൻവെൻ്ററി ഇൻവെൻ്ററീസ് അറ്റ് അപ്രോപ്രിയേറ്റ് ലെവൽ ഈസ് നോൺ ആസ് ഇൻവെൻ്ററി കൺട്രോൾ നമ്മളുടെ ഈ ഇൻവെൻറ്ററീസ് എല്ലാം തന്നെ ഒരു പ്രത്യേക ലെവലിൽ നമ്മൾ നിർത്തുകയാണെങ്കിൽ അതിനെയാണ് ഇൻവെൻ്ററി കൺട്രോൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദറ്റ് ഇസ് ആൻ്റ് ഡെഫിനേഷനായിട്ട് പറയുന്നത് ദ സയൻറ്റിഫിക് മെത്തേഡ് ഓഫ് ഫൈൻഡിങ് ഔട്ട് ഹൗ മച്ച് സ്റ്റോക്ക് ഷുഡ് ബി മെയിൻറ്റെയിൻ ഇൻ ഓർഡർ ടു മീറ്റ് ദ പ്രൊഡക്ഷൻ ഡിമാൻഡ് and be able to provide right type of material at right quantities and at competitive prices. നമ്മൾ നേരത്തെ പർച്ചേസിങ് പ്രൊസീജിയറിലൊക്കെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ ചില സാധനങ്ങൾ ചില സമയത്ത് നമ്മൾ വാങ്ങിക്കേണ്ടി വരും ഓക്കെ അതിന് റേറ്റ് കുറയുന്ന സമയം നോക്കിയിട്ട് അല്ലെങ്കിൽ അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ മാർക്കറ്റ് പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ ഒത്തിരി പഠിച്ചതാണ് എന്തൊക്കെയാണ് എന്നുള്ളത് പല രീതിയിലുള്ള പർച്ചേസിങ് ഉണ്ട് എന്നുള്ളത് പക്ഷേ നമ്മൾ സയൻറ്റിഫിക്കായിട്ട് നമ്മൾ കണ്ടുപിടിച്ചത് എത്രയാണോ വേണ്ടത് അത് നമ്മൾ സൂക്ഷിക്കണം അത് സൂക്ഷിക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കേണ്ടത് ലോ കോസ്റ്റ് വേണം അതായത് നമ്മൾ ഇൻവെൻട്രി സൂക്ഷിക്കാനുള്ള എക്സ്പെൻസ് നമുക്കുണ്ട് അതുപോലെ തന്നെ ഇൻവെൻട്രി സാധനങ്ങൾ വാങ്ങിക്കാനുള്ള കോസ്റ്റും ഉണ്ട് അപ്പോൾ ഇത് രണ്ടും കൂടി നോക്കിയിട്ട് വേണം നമുക്ക് ലോ കോസ്റ്റ് കൊണ്ടുവരാനായിട്ട് നമുക്കങ്ങനെ ചെയ്യുമ്പോൾ ഹയർ പ്രോഫിറ്റ് കിട്ടും വേണം ദൻ ഇൻവെൻറ്ററി കൺട്രോൾ ടെക്നിക്സ് ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഇവിടെ നോക്കുന്നത് മൂന്ന് രീതിയിലാണ് നമ്മളിവിടെ പ പഠിക്കാനായിട്ടുള്ളത് ദീസ് ഒന്ന് എ ബി സി മെത്തേഡ് രണ്ടാമത് സിസ്റ്റം റീ ഓർഡറിങ് മൂന്നാമത് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ഇതിലെ എ ബി സി അനാലിസിസും അതുപോലെ തന്നെ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റിയുമാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് സിസ്റ്റം ഓഫ് റീ ഓർഡറിങ് എന്നോട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഒരു പെർട്ടിക്കുലർ എണ്ണമാകുമ്പോൾ അല്ലെങ്കിൽ ക്വാണ്ടിറ്റി എത്തുന്ന സമയത്ത് നമ്മൾ ആ ഒരു സിസ്റ്റം നമ്മൾ വിചാരിക്കുക അത് നമ്മൾ ഓരോ ദിവസം കഴിയുന്നവരും കുറഞ്ഞ് കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് വരും അപ്പോൾ ഒരു പെർട്ടിക്കുലർ ലെവൽ എത്തുമ്പോൾ ഇപ്പോൾ ഒരു മുപ്പത് എത്തുന്ന സമയത്ത് ഈ സിസ്റ്റം തന്നെ വീണ്ടും റീ ഓർഡർ ചെയ്യും എത്ര ഓർഡർ ചെയ്യും എഴുപതെണ്ണം മിക്ക മോഡലും അതുപോലെ തന്നെ എ ബി സി അനാലിസിസും ഇനി നമ്മൾ നോക്കുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻവെൻറ്ററി ആണ് രണ്ട് രീതിയിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ഒന്നാമത്തേത് ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ഫംഗ്ഷൻ ഓർ മെറ്റീരിയൽ ഫ്ലോ അതിൽ ഒന്നാമത്തേതാണ് പ്രൊഡക്ഷൻ ഇൻവെൻറ്ററി പ്രൊഡക്ഷൻ ഇൻവെൻറ്ററി അതിൻ്റെ പേരിൽ തന്നെയുണ്ട് നമ്മുടെ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാ ഇൻവെൻറ്ററീസിനെയും നമ്മൾ പ്രൊഡക്ഷൻ ഇൻവെൻടറി ആയിട്ടാണ് പറയുന്നത് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു റോ മെറ്റീരിയൽ അത് പ്രൊഡക്ഷൻ ഇൻവെൻറ്ററി ആണ് നമ്മൾ ഒറ്റയടിക്ക് പ്രൊഡക്റ്റായിട്ട് മാറ്റുകയില്ല അസംബ്ലിക്ക് മുൻപ് ഓരോരോ പാട്ടായിട്ടാണ് നമ്മൾ മാറ്റുന്നത് അപ്പോൾ ആ ഫിനിഷ്ഡ് ആയിട്ടുള്ള ഓരോ പാർട്ടുകൾ നമ്മൾ പ്രൊഡക്ഷൻ ഇൻവെൻറ്ററിയിലാണ് കാണിക്കുന്നത് ഇപ്പോൾ ചില സംഗതികൾ നമ്മൾ മാർക്കറ്റിൽ നിന്ന് പുറമേ നിന്നായിരിക്കും നമ്മൾ വാങ്ങിക്കുന്നുണ്ടാവുക അത് ഫിനിഷ്ഡ് പ്രൊഡക്റ്റായിട്ടായിരിക്കും നമ്മൾ വാങ്ങിക്കുന്നുണ്ടാവുക ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളൊരു കാർ മാനുഫാക്ചറിങ് കമ്പനിയാണെങ്കിൽ ടയർ നമ്മൾ പുറമേ നിന്ന് വാങ്ങിക്കും അപ്പോൾ അതിനെ നമ്മൾ ഈ പ്രൊഡക്ഷൻ ഇൻവെൻറ്ററിയിലാണ് നമ്മൾ ഉൾക്കൊള്ളിക്കുക ഇങ്ങനെയുള്ള സംഗതികളെയാണ് നമ്മൾ പ്രൊഡക്ഷൻ ഇൻവെൻറ്ററിയിൽ കാണുന്നത് രണ്ടാമതും വർക്കിംഗ് ഇൻ പ്രോസസ് ഇൻവെൻറ്ററി പേരിൽ തന്നെയുണ്ട് നമ്മുടെ സെമി ഫിനിഷ്ഡ് ആയിട്ടുള്ള റോ മെറ്റീരിയൽ ആണോ വെച്ച് കഴിഞ്ഞാൽ അല്ല റോ മെറ്റീരിയൽ നിന്ന് നമ്മൾ വർക്ക് ചെയ്യാൻ തുടങ്ങി ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആയോ വെച്ച് കഴിഞ്ഞാൽ അല്ല അങ്ങനെയുള്ള വർക്ക് ഇൻ പ്രോസസ്സ് ഇൻവെൻറ്ററിനെയാണ് നമ്മൾ ഇത് രണ്ടാമത്തെ കാറ്റഗറിയിൽ കൊണ്ടുവന്നിരിക്കുന്നത് മൂന്നാമത്തേതാണ് ഫിനിഷ്ഡ് ഗൂഡ്സ് ഇൻവെൻട്രി അതായത് നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റായിട്ട് ഡിസ്പാച്ച് ചെയ്യാൻ അതായത് വിൽക്കാൻ റെഡി ആയിട്ട് നിൽക്കാൻ നിൽക്കുന്ന നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റിൻ്റെ അതിനെയാണ് ഫിനിഷ്ഡ് ഗൂഡ്സ് ഇൻവെൻറ്ററി ആയിട്ട് പറയുന്നത് ദെൻ നാലാമത്തേത് പറയുന്നത് ഓപ്പറേറ്റിംഗ് ആൻഡ് മെയിൻ്റനൻസ് ഇൻവെൻട്രി ആ പേരിൽ തന്നെയുണ്ട് നമ്മുടെ ഈ സംഗതികൾ വെച്ചിട്ട് നമുക്ക് ഡയറക്റ്റ് കോണ്ടാക്റ്റ് വരുന്നില്ല നമ്മുടെ പ്രൊഡക്ഷനുമായിട്ട് പക്ഷേ അത് വെച്ചിട്ടാണ് നമ്മൾ വർക്കുകൾ ചെയ്യുന്നത് ദാറ്റ് ഈസ് കൺസ്യൂമബിൾ ആയിട്ടോ നോൺ കൺസ്യൂമബിൾ ആയിട്ടോ ഒത്തിരി സാധനങ്ങൾ നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട് അപ്പോൾ അത് ഒരു ഇൻറ്റക്ടറൽ പാർട്ട് എന്നുള്ള രീതിയിലാണ് വരുന്നത് അതായത് നമ്മുടെ പ്രൊഡക്ഷന് നമ്മുടെ പ്രൊഡക്റ്റുമായിട്ട് ബന്ധമൊന്നും വരുന്നില്ല പക്ഷേ ഈ ഈ സാധനങ്ങളെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മുടെ മാനുഫാക്ചറിങ് നമ്മൾ നടത്തുന്നത് അല്ലെങ്കിൽ നമ്മുടെ മിഷനറീസിൻ്റെ റിപ്പയർ അല്ലെങ്കിൽ അതിൻ്റെ വർക്കുകൾ മെയിൻ്റനൻസ് കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കുന്നത് ഇതൊക്കെ വെച്ചിട്ടായിരിക്കും അങ്ങനെ ആ കാറ്റഗറിയിൽ വരുന്നതിനെയാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് ആൻഡ് മെയിൻ്റനൻസ് ഇൻവെൻറ്ററിയിൽ ഉൾക്കൊള്ളിക്കുന്നത് ആൻഡ് ദ ലാസ്റ്റ് വൺ മിസ്ലേനിയസ് ഇൻവെൻട്രി ആ പേരിൽ തന്നെയുണ്ട് ഇത് മുൻപില് പറയാത്ത എല്ലാ സംഗതികളെയും ചേർത്തിട്ട് നമ്മൾ മിസ്ലേനിയസ് ഇൻവെൻട്രി എന്നുള്ള പേരിലാണ് പറയുന്നത് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ വർക്ക് ചെയ്യുന്ന സമയത്ത് കുറെ സ്ക്രാപ്പുകളുണ്ടാകും ഓക്കെ അപ്പോൾ അതിനെയൊക്കെ നമ്മൾ മിസ്ലേനിയസ് ഇൻവെൻറ്ററി ആണ് പറയുന്നത് അതായത് നമുക്ക് പിന്നീട് അത് ഉപയോഗിക്കാനൊന്നും പറ്റുന്നില്ല ചിലപ്പോൾ ചില സ്റ്റേഷനറി ഐറ്റംസ് നമ്മുടെ ഓഫീസിലൊക്കെ ഓഫീസിൽ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി വാങ്ങിക്കുന്ന സാധനങ്ങളെല്ലാം എല്ലാം തന്നെ നമ്മുടെ പ്രൊഡക്ഷനൊന്നും ബാധിക്കുന്ന കാര്യങ്ങളല്ല അപ്പോൾ പക്ഷേ നമുക്കത് ആവശ്യമാണ് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെയാണ് നമ്മൾ മിസ്ലേനിയസ് ഇൻവെൻട്രി ആയിട്ട് പറയുന്നത് രണ്ടാമത്തെ മെത്തേഡാണ് കൺവെൻഷനൽ ക്ലാസിഫിക്കേഷൻ അല്ല ഒന്നാമത്തേതാണ് ഡയറക്റ്റ് ഇൻവെൻട്രീസ് ഡയറക്റ്റ് ഇൻവെൻട്രീസ് എന്നുള്ള പേരിൽ തന്നെയുണ്ട് നമ്മുടെ പ്രൊഡക്റ്റിലേക്ക് ഡയറക്റ്റ് ഉള്ള എല്ലാ സംഗതികളെയും നമ്മൾ ഡയറക്റ്റ് ഇൻവെൻറ്ററീസ് എന്നുള്ള രീതിയിലാണ് നമ്മൾ പറയുന്നത് അതായത് ഫൈനൽ പ്രോഡക്റ്റുമായിട്ട് ഇൻറ്റെക്രൽ പാർട്ടായിട്ട് നിൽക്കുന്ന ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാ സംഗതികളെയും നമ്മുടെ റോ മെറ്റീരിയൽസ് അങ്ങനത്തെ സംഗതികളെല്ലാം തന്നെ വരുന്നത് ഈ ഡയറക്റ്റ് ഇൻവെൻറ്ററീസിൻ്റെ കൂട്ടത്തിലാണ് രണ്ടാമത്തേതാണ് ഇൻഡയറക്റ്റ് ഇൻവെൻറ്ററീസ് ഇൻഡയറക്റ്റ് ഇൻവെൻറ്ററീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ തന്നെ പറയുന്നത് പോലെ തന്നെ മെറ്റീരിയൽസ് പല രീതിയിൽ നമുക്ക് വരുന്നുണ്ട് അതായത് നമ്മൾ പ്രൊഡക്റ്റുമായി ഡയറക്റ്റ് കോണ്ടാക്റ്റ് അതിനകത്ത് വരുന്നില്ല അതായത് ഇപ്പോൾ റോ മെറ്റീരിയൽ നമുക്കറിയാം റോ മെറ്റീരിയലാണ് നമ്മുടെ ഫൈനൽ പ്രൊഡക്റ്റായിട്ട് മാറുന്നത് അപ്പം അങ്ങനെയുള്ള സംഗതികളിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ സാധനം പ്രൊഡക്റ്റായിട്ട് ഫൈനൽ പ്രോഡക്റ്റായിട്ട് മാറുന്നില്ല നമ്മുടെ ഇൻഡയറക്റ്റ് ഇൻവെൻട്രീസിലുള്ള സാധനങ്ങൾ ഫൈനൽ പ്രൊഡക്റ്റായിട്ട് മാറുന്നില്ല പക്ഷേ അത് ഇല്ലായെങ്കിൽ നമ്മുടെ പ്രൊഡക്ഷൻ നടത്താനായിട്ട് നമുക്ക് സാധിക്കില്ല അങ്ങനെയുള്ള ഇൻവെൻട്രീസിനെയാണ് ഇൻഡയറക്റ്റ് ഇൻവെൻട്രീസ് എന്ന് നമ്മൾ പറയുന്നത് അതായത് ഇതില്ല എങ്കിൽ നമ്മുടെ പ്രൊഡക്ഷൻ നമുക്ക് നടത്താനായിട്ട് പറ്റില്ല പക്ഷേ ഇത് ഒരു എന്താണ് ഡയറക്റ്റ് കോണ്ടാക്റ്റ് വരുന്നതും അല്ല ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ ലൂബ്രിക്കൻസ് നമ്മൾ മെഷീൻസിലൊക്കെ ഉപയോഗിക്കുന്ന ലൂബ്രിക്കൻസ് ലൂബ്രിക്കൻസിനെ സംബന്ധിച്ചിടത്തോളം നമുക്കത് ഫൈനൽ പ്രോഡക്റ്റായിട്ട് മാറുന്നൊരു സംഗതിയല്ല പക്ഷേ ഈ ലൂബ്രിക്കൻസ് ഇല്ലായെങ്കിലും മെഷീൻ നല്ല രീതിയിൽ വർക്ക് ചെയ്യില്ല അപ്പോൾ ഇങ്ങനെയുള്ള സംഗതികളെയാണ് നമ്മൾ ഇൻഡയറക്റ്റ് ഇൻവെൻട്രീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മൂന്നാമത് ഫിനിഷ്ഡ് പ്രോഡക്ട്സ് ഇൻവെൻട്രീസ് അതായത് നമ്മുടെ ഫൈനൽ പ്രൊഡക്റ്റിനെയാണ് ഫിനിഷ്ഡ് പ്രോഡക്ട്സ് ഇൻവെൻട്രീസ് ആയിട്ട് നമ്മൾ പറയുന്നത് ദെൻ പർച്ചേസ് പാർട്സ് ഇൻവെൻട്രീസ് അത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതായത് മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് മാർക്കറ്റിൽ നിന്നൊക്കെ നമ്മൾ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആയിട്ട് വാങ്ങിക്കുന്ന അല്ലെങ്കിൽ സെമി ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആയിട്ട് വാങ്ങിക്കുന്ന ചില സംഗതികൾ അതിനെയാണ് നമ്മൾ പർച്ചേസ് പാർട്സ് ഇൻവെൻട്രീസ് ആയിട്ട് കാണിക്കുന്നത് ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇൻവെൻട്രി കൺട്രോൾ ടെക്നിക്സിനെ കുറിച്ചാണ് അല്ലെങ്കിൽ ഇൻവെൻട്രി മോഡൽസിനെ കുറിച്ചാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മൾ പറഞ്ഞു രണ്ടെണ്ണമാണ് പഠിക്കാനുള്ള പഠിക്കാനായിട്ടുള്ളത് അതിൽ ഒന്നാമത്തേത് ഇ ഓ ക്യു എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ഈ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റിയുടെ ഒരു ഗ്രാഫാണ് അവിടെ പ്ലോട്ട് ചെയ്തിരിക്കുന്നത് അതിൽ വൈ ആക്സിസില് ഇൻവെൻടറി ലെവൽ ക്യൂ കൊടുത്തിട്ടുണ്ട് എക്സ് ആക്സിസിൽ ടൈം കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് മാക്സിമം സ്റ്റോക്കിൽ നിന്നാണ് മാക്സിമം സ്റ്റോക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും മാക്സിമം സ്റ്റോക്ക് ടൈമിനനുസരിച്ച് കുറഞ്ഞ് കുറഞ്ഞ് വരുന്നുണ്ട് അതായത് യൂസേജ് ആണ് അവിടെ കാണിച്ചു വെച്ചിരിക്കുന്നത് ആ സ്ലോപ്പായിട്ട് കൊടുത്തിരിക്കുന്നത് യൂസേജ് അല്ലെങ്കിൽ ആണ് കൊടുത്തു വെച്ചിരിക്കുന്നത് അപ്പോൾ സമയത്തിനനുസരിച്ച് മാക്സിമം സ്റ്റോക്ക് കുറഞ്ഞു കുറഞ്ഞ് വരുന്നു ദെ ഒരു റീ ഓർഡർ ലെവലുണ്ട് ആ റീ ഓർഡർ ലെവൽ എത്തുന്ന സമയത്ത് നമ്മൾ ഓർഡർ നമ്മൾ വീണ്ടും കൊടുക്കുകയാണ് നമ്മൾ ആ എവിടെ നിന്നാണ് സാധനങ്ങൾ വാങ്ങിക്കുന്നത് ആ ഓർഡർ നമ്മൾ കൊടുക്കുകയാണ് ആ എത്രയാണ് നമുക്ക് ആവശ്യം ആ അളവിൽ നമ്മൾ ഓർഡർ കൊടുക്കുകയാണ് ദെൻ അത് നമുക്ക് ഇവിടെ എത്തുമ്പോൾ മിനിമം സ്റ്റോക്ക് ആവുമ്പോഴേക്കും നമുക്ക് ആ ഓർഡർ കയ്യിൽ കിട്ടുന്നു ആ ഓർഡർ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ മാക്സിമം സ്റ്റോക്ക് ആവും പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നു ഉപയോഗിച്ച് ഉപയോഗിച്ച് വരുന്നു ദെൻ റീ ഓർഡർ ലെവൽ ആവുമ്പോൾ വീണ്ടും നമ്മൾ ഓർഡർ ചെയ്യുന്നു ദെൻ ആ ഓർഡർ ചെയ്ത സാധനം മിനിമം സ്റ്റോക്ക് ആകുമ്പോഴേക്കും നമ്മുടെ കയ്യിലെത്തുന്നു വീണ്ടും മാക്സിമം സ്റ്റോക്ക് ആവുന്നു അങ്ങനെ ഒരു സൈക്ലിക്ക് ആയിട്ടുള്ളൊരു രീതിയിലാണ് നമുക്കിവിടെ കാണിക്കാനായിട്ട് പറ്റുന്നത് ഇപ്പോൾ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ എത്ര ക്വാണ്ടിറ്റി മെറ്റി മെറ്റീരിയലായിരിക്കും നമ്മൾ ഓർഡർ ചെയ്യുന്നുണ്ടാവുക ഓക്കെ നമ്മൾ റീ ഓർഡർ ലെവലിൽ നിന്നാണ് ഓർഡർ ചെയ്യുന്നത് പക്ഷേ നമ്മുടെ കയ്യിൽ സാധനം എത്തുന്നത് മിനിമം സ്റ്റോക്ക് ആകുമ്പോഴാണ് അപ്പോൾ മിനിമം സ്റ്റോക്കും മാക്സിമം സ്റ്റോക്കും തമ്മിലുള്ള ഡിഫറൻസ് അതായിരിക്കും നമ്മുടെ അതായത് മാക്സിമം സ്റ്റോക്ക് മൈനസ് മിനിമം സ്റ്റോക്ക് ആയിരിക്കും നമ്മൾ അവിടെ ഓർഡർ ചെയ്തിട്ടുണ്ടാവുക ദെൻ അവിടെ കൊടുത്തിരിക്കുന്ന ലീഡ് ടൈം ലീഡ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സാധനം ഓർഡർ ചെയ്തിട്ട് എപ്പോഴാണ് നമ്മുടെ കയ്യിൽ സാധനം കിട്ടുന്നത് അതിനെയാണ് ലീഡ് ടൈം എന്നോട് ഉദ്ദേശിക്കുന്നത് അതായത് നമ്മൾ റിയോഡർ ലെവലിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഓർഡർ കൊടുക്കുന്നത് ഇത്ര സാധനം വേണമെന്ന് പറഞ്ഞിട്ട് ഒരു നമ്മുടെ സപ്ലയർക്ക് നമ്മൾ ഓർഡർ കൊടുക്കുന്നു അവർ അത് പ്രോസസ്സ് ചെയ്ത് കാര്യങ്ങളൊക്കെ എത്തി നമ്മുടെ കയ്യിൽ കിട്ടുന്നത് മിനിമം സ്റ്റോക്ക് എത്തുമ്പോഴാണ് അതായത് ആ ലീഡ് ടൈം ആ ഗ്യാപ്പാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ട് എപ്പോഴാണ് നമ്മുടെ കയ്യിൽ സാധനം കിട്ടുന്നത് അതിനെയാണ് ലീഡ് ടൈം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദെ മിനിമം സ്റ്റോക്കിൻ്റെ താഴെ കിടക്കുന്നതിനെയാണ് അല്ലെങ്കിൽ അതിൻ്റെ താഴെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നതിനെയാണ് ബഫർ സ്റ്റോക്ക് അല്ലെങ്കിൽ സേഫ്റ്റി സ്റ്റോക്ക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ അത് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറയുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു എമർജൻസി സംഭവിച്ചു അപ്പോൾ ലീഡ് ടൈം കുറച്ചും കൂടി കൂടിയെന്ന് വിചാരിക്കുക കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് എത്തുന്നില്ല മിനിമം സ്റ്റോക്ക് ആകുമ്പോഴേയും സ്റ്റോക്ക് എത്തുന്നില്ല അപ്പോൾ എന്ത് സംഭവിക്കും മിനിമം സ്റ്റോക്കിൽ നമ്മൾ അതിൻ്റെ താഴെയുള്ള അതായത് നമ്മൾ സൂക്ഷിക്കുന്ന എന്തെങ്കിലും എമർജൻസിക്ക് വേണ്ടി സൂക്ഷി വെച്ചിരിക്കുന്ന സേഫ്റ്റി സ്റ്റോക്ക് അല്ലെങ്കിൽ ബഫർ സ്റ്റോക്ക് നമുക്കത് ഉപയോഗിക്കാൻ പറ്റും ഓക്കെ അപ്പോൾ അത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് സാധനം അതായത് നമ്മൾ ഓർഡർ ചെയ്ത സാധനം കുറച്ച് ലേറ്റ് ആയാലും നമ്മുടെ പ്രൊഡക്ഷനെ ബാധിക്കത്തില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബഫർ സ്റ്റോക്ക് സൂക്ഷിച്ചു വയ്ക്കുന്നത് അപ്പോൾ ഈ ഒരു സംഗതി എക്കണോമിക് ആയിട്ട് എങ്ങനെയാണ് റീ ഓർഡർ ചെയ്യുന്നത് അതിനെയാണ് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റിയിൽ നമ്മളിവിടെ കാണിക്കുന്നത് അതിൻ്റെ നമ്മൾ നേരത്തെ കണ്ട സംഗതികളാണ് മാക്സിമം സ്റ്റോക്ക് മിനിമം സ്റ്റോക്ക് സ്റ്റാൻഡേർഡ് ഓർഡർ സ്റ്റാൻഡേർഡ് ഓർഡർ ആണ് നമ്മുടെ ഇവിടെ ഇതിനകത്ത് ഫിഗറിൽ നോക്കിക്കഴിഞ്ഞാൽ എത്ര ക്വാണ്ടിറ്റിയിലാണ് നമ്മൾ സാധനം ഓർഡർ ചെയ്യുന്നത് ദെൻ റീ ഓർഡർ പോയിന്റ് റീഓർഡർ പോയിൻ്റ് ആണ് നമ്മളവിടെ കണ്ടത് ഏത് പോയിന്റിൽ വെച്ചിട്ടാണ് നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്യുന്നത് ലീഡ് അല്ലെങ്കിൽ പ്രൊക്യമെൻറ്റ് ടൈം അതായത് നമ്മുടെ സാധനം കിട്ടാനായിട്ട് എത്ര സമയമെടുക്കും ബഫർ സ്റ്റോക്ക് അല്ലെങ്കിൽ സേഫ്റ്റി സ്റ്റോക്ക് സൈക്കിൾ ടൈം സൈക്കിൾ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധനം ഓർഡർ ചെയ്തിട്ട് അടുത്തത് ഓർഡർ ചെയ്യുന്നത് വരെയുള്ള ടൈമിനെയാണ് സൈക്കിൾ ടൈം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു ക്യൂ എന്നുള്ള അളവ് അപ്പോൾ എത്രയാണ് നമ്മൾ ഓർഡർ കൊടുക്കേണ്ടത് നമ്മൾ എത്ര ഓർഡർ കൊടുക്കണം എത്ര രൂപ നമുക്ക് ചിലവ് വരും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ എക്സ്പെൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ട് രീതിയിലുള്ള ചാർജുകളാണ് അല്ലെങ്കിൽ എക്സ്പെൻസുകളാണ് നമ്മളിവിടെ വരുന്നത് ഒന്ന് പ്രൊക്യൂർമെൻറ്റ് കോസ്റ്റ് വാങ്ങിക്കാനുള്ള ചിലവ് രണ്ടാമത് ഇൻവെൻറ്ററി ക്യറിയിങ് കോസ്റ്റ് നമ്മൾക്കത് സൂക്ഷിച്ച് വെക്കണം വാങ്ങിച്ചാൽ മാത്രം ഒരാൾ സൂക്ഷിച്ച് വെക്കണം അതിനുള്ള ചിലവുകൾ അതിലുള്ള പ്രൊക്യൂമെൻറ്റ് കോസ്റ്റിൽ വരുന്നതാണ് കോളിംഗ് കൊട്ടേഷൻസ് പ്രോസസിങ് കൊട്ടേഷൻസ് പ്ലേസിംഗ് പർച്ചേസ് ഓർഡേഴ്സ് റിസീവിങ് ആൻഡ് ഇൻസ്പെക്ടിങ് വെരിഫയിങ് ആൻഡ് പേയിങ് ഓഫ് ബിൽസ് അതർ ഇൻസിഡൻ്റ് ചാർജസ് ഇപ്പോൾ ഒരു ദാഹമാണെങ്കിൽ നമ്മൾ സാധനങ്ങൾ വരുന്നു വരുന്ന വഴിയിൽ വണ്ടി ബ്രേക്ക് ഡൗൺ ആയി നമ്മൾ വേറെ വണ്ടി അയച്ചിട്ട് ചിലപ്പോൾ അത് കൊണ്ടുവരേണ്ടി വരും അപ്പം അങ്ങനെയൊക്കെയുള്ളതാണ് ലാസ്റ്റത്തെ ആ പോയിന്റിൽ ഉദ്ദേശിച്ചത് ബാക്കിയുള്ളതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് രണ്ടാമത്തെ ഇൻവെൻറ്ററി കാര്യം കോസ്റ്റ് ഇൻഷുറൻസ് നമ്മൾ എത്ര സാധനങ്ങൾ വാങ്ങിക്കുന്നു അതിനൊക്കെ നമ്മൾ ഇൻഷുർ ചെയ്യണം അപ്പോൾ നമ്മൾ ഇതിനകത്തൊക്കെ കണ്ടത് മാർക്കറ്റ് പർച്ചേസിംഗ് ഒക്കെ നമ്മൾ നടത്തുന്ന സമയത്തുള്ള വലിയ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് അറ്റ് എ ടൈം നമുക്ക് ഇത്രയും ഇൻഷുറൻസ് തൊക്കെയൊക്കെ നമ്മൾ കണ്ടുപിടിക്കണം രണ്ടാമത് സ്റ്റോറേജ് ആൻഡ് ഹാൻഡ്ലിങ് നമ്മൾ സ്റ്റോർ ചെയ്യണം അതുപോലെ തന്നെ അത് സൂക്ഷിക്കണം നമുക്ക് ഡിറ്റോറിയറേഷൻ നമുക്ക് നഷ്ടപ്പെടാനായിട്ട് സാധ്യത സാധ്യതയുണ്ട് നമ്മുടെ സംഗതികളൊക്കെ നമ്മൾ കൂടുതൽ വാങ്ങി വാങ്ങിവയ്ക്കുകയോ അല്ലെങ്കിൽ ചില സാഗ്യതികൾ ഉപയോഗിക്കാതെ വെക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ നശിച്ചു പോകാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ ഡിറ്റിയോറിയറേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു രീതിയിലുള്ള എക്സ്ട്രാ വരുന്ന ചിലവുകൾ അതായത് ഇൻവെൻറ്ററി കാര്യം കുറച്ചകത്താണ് നമ്മൾ ഇതൊക്കെ വരുന്നത് അടുത്ത് ടാക്സ് നമ്മൾ ഇതിനൊക്കെ വാങ്ങിക്കുന്നതിന് സാധനങ്ങൾക്കൊക്കെ നമ്മൾ കൃത്യമായ ജി എസ് ടിയും കാര്യങ്ങളൊക്കെ ദെൻ ഇൻട്രസ്റ്റ് ഓ പലിശയും കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചതിനുള്ള സൂക്ഷിക്കുന്നതിനുള്ള ഈ എക്സ്പെൻസ് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു രണ്ട് രീതിയിലുള്ള കോസ്റ്റുകളാണ് വരുന്നത് ഒന്ന് ഇൻവെൻറ്ററി ക്യാരീം കോസ്റ്റ് രണ്ടാമത്തത് പ്രൊക്യോമെൻറ്റ് കോസ്റ്റ് ഇവിടെയുള്ള ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം കോസ്റ്റും അതുപോലെ തന്നെ ഓർഡർ ക്വാണ്ടിറ്റിയും തമ്മിലുള്ള ഗ്രാഫാണ് ഇവിടെ കൊടുത്ത് വച്ചിരിക്കുന്നത് ഓക്കെ നമുക്കിവിടെ ഒന്നാമത്തേത് ഇൻവെൻറ്ററി ക്യാരീം കോസ്റ്റാണ് നമുക്ക് ഓർഡറിനനുസരിച്ച് അളവിനനുസരിച്ച് ഇൻവെൻറ്ററി ക്യാരീം കോസ്റ്റ് കൊണ്ടിരിക്കും അപ്പോൾ നമ്മളൊരു സാധനമേ ഉള്ളൂ എങ്കിൽ ആ സാധനം സൂക്ഷിക്കാൻ അനുസരിച്ച് നമ്മൾ പ്രൊക്യോമെൻറ്റ് കോസ്റ്റ് മീൻസ് ഇൻവെൻടറി ക്യാരീം കോസ്റ്റ് കൂടും ദെൻ രണ്ടാമത് പ്രൊ പ്രൊക്യമെൻ്റ് കോസ്റ്റ് ആണ് പ്രൊക്യമെന്റ് കോസ്റ്റ് നമ്മൾ സാധനങ്ങളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് കുറയും ഓക്കെ ഇപ്പം നമ്മൾ മാർക്കറ്റിൽ പോയിട്ട് ഒരു സാധനം വാങ്ങിക്കുന്നതും നൂറ് സാധനം ഒരുമിച്ച് വാങ്ങിക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് അതായത് ഒരു പ്രൊ രൂപയ്ക്ക് സാധനം കിട്ടിയെന്ന് വരും അപ്പോൾ പ്രൊക്യമെന്റ് കോസ്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് ലാഭം കിട്ടുന്നത് ക്വാണ്ടിറ്റി കൂടുമ്പോഴാണ് ഓക്കെ അപ്പോൾ ഓർഡർ ക്വാണ്ടിറ്റി കൂടുന്നതിനനുസരിച്ച് പ്രൊക്യമെൻറ്റ് കോസ്റ്റ് കുറയും അതുപോലെ തന്നെ ഓർഡർ ക്വാണ്ടിറ്റി കൂടുന്നതിനനുസരിച്ച് ഇൻവെൻറ്ററി ക്യാരയിങ് കോസ്റ്റ് കൂടും കാരണം അത് നമ്മൾ അത് സൂക്ഷിക്കണം ഇത്രയും സാധനങ്ങൾ അപ്പോൾ അതിൻ്റെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് ഇത് രണ്ടും കൂട്ടിയതാണ് ഇൻവെൻറ്ററി ക്യാരീം കോസ്റ്റും അതുപോലെ തന്നെ പ്രൊക്യൂമെൻ്റ് കോസ്റ്റും ആഡ് ചെയ്യുന്നതാണ് ടോട്ടൽ കോസ്റ്റ് ആയിട്ട് കാണുന്നത് അപ്പോൾ ഇത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പ്രൊക്യൂമെൻ്റ് കോസ്റ്റും ഇൻവെൻറ്ററി ക്യാരയിങ് കോസ്റ്റും ഈക്വൽ ആയിട്ടുള്ള പോയിന്റ് അത് രണ്ടും കൂടി ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റിലാണ് എന്നുള്ളത് അതായത് ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് ഏറ്റവും മിനിമം വരുന്നത് ഇൻവെൻറ്ററി ക്യാരി കോസ്റ്റും പ്രൊക്യർമെന്റ് കോസ്റ്റും ഈക്വൽ ആവുന്ന പൊസിഷനിലാണ് അത് ഇന്റർസെക്റ്റ് ചെയ്യുന്ന ഭാഗം ആ ഭാഗത്തിൽ ഇവിടെ നമ്മൾ ഇ ഒ ക്യു മാത്തമാറ്റിക്കലി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ഇ ഒ ക്യു എന്ന് പറയുന്നത് പി എന്ന് പറയുന്നത് പ്രൊക്യൂമെൻറ്റ് കോസ്റ്റ് ആണ് ഓരോ ഓർഡറിനുള്ളത് ഓക്കെ സി എന്ന് പറയുന്നത് ഇൻവെൻറ്ററി ക്യാരി കോസ്റ്റ് ആണ് ഓരോ യൂണിറ്റിനുള്ളത് ദെൻ എ എന്ന് പറയുന്നത് ടോട്ടൽ ഐറ്റംസ് ഒരു വർഷം നമുക്ക് ആവശ്യമുള്ള ഐറ്റംസാണ് സി ഒ എന്ന് പറയുന്നതാണ് ഓരോ ഐറ്റത്തിനുള്ള കോസ്റ്റ് ദെൻ ടോട്ടൽ പ്രൊക്യൂർമെൻറ്റ് കോസ്റ്റ് എന്ന് പറയുന്നതാണ് അവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് നമ്പർ ഓഫ് ഓർഡേഴ്സ് പ്ലേസ്ഡ് ഇൻ എ ഇയർ ഇൻ റു കോസ്റ്റ് പെർ ഓർഡർ അതായത് നമുക്ക് ടോട്ടൽ ഐറ്റംസ് എന്ന് പറയുന്നത് എ ആണ് ആണ് അങ്ങനെയാണെങ്കിൽ ഒരു വർഷത്തിൽ എത്ര ഓർഡർ എന്നുള്ളതാണ് എ ബൈ ക്യൂ എന്നുദ്ദേശിക്കുന്നത് ഇൻറ്റു ആ ഒറ്റ ഓർഡറിനുള്ള എക്സ്പെൻസ് ആണ് പി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എ ബൈ ക്യു ഇൻറ്റു പി ആണ് ടോട്ടൽ പ്രൊക്യ്മെൻറ്റ് കോസ്റ്റ് ആയിട്ട് വരുന്നത് രണ്ടാമത്തത് ഇൻവെൻട്രി ക്യാരിയിങ് കോസ്റ്റ് പെർ ഇയർ ആണ് ദാറ്റ് ഈസ് ആവറേജ് ഇൻവെൻട്രി ഇൻറ്റു ആന്വൽ ഇൻവെൻട്രി ക്യാരിയിങ് കോസ്റ്റ് പെർ യൂണിറ്റ് ഇവിടെ നമുക്ക് ആവറേജ് ഇൻവെൻറ്ററി എന്തുകൊണ്ടാണ് എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ സ്റ്റാർട്ടിങ്ങിനകത്ത് ഒരു അളവുണ്ടാകും അത് കുറഞ്ഞു കുറഞ്ഞ് 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 വന്ന് നമ്മൾ എത്തുന്നു വീണ്ടും സാധനങ്ങൾ വാങ്ങിക്കുന്നു വീണ്ടും കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞ് വരുന്നു പൂജയെത്തുന്നു എന്നല്ല മിനിമം സ്റ്റോക്ക് എത്തുന്നു അപ്പോൾ ഈ ആവറേജ് ഇൻവെൻറ്ററി എന്ന് പറയുന്നതാണ് നമുക്ക് നമുക്കവിടുത്തെ അളവായിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റി കാരണം കൃത്യമായിട്ട് ഓരോ ദിവസവും വ്യത്യാസം വന്നുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ നമ്മൾ അതിൻ്റെ ആവറേജ് ഇൻവെൻട്രി എടുക്കുന്നു ദെൻ ഇൻ റ്റു സി അതിന് ടോട്ടൽ കോസ്റ്റ് നമ്മൾ പറഞ്ഞു പ്രൊക്യോമാൻ കോസ്റ്റ് പ്ലസ് ഇൻവെൻട്രി ക്യാരീങ്ങ് കോസ്റ്റ് ദാറ്റ് ഈസ് എ ബൈ ക്യു ഇൻറ്റു പി പ്ലസ് ക്യൂ ബൈ ടു ഇൻറ്റു സി ദെൻ നമ്മൾ നേരത്തെ കണ്ടായിരുന്നു മിനിമം കോസ്റ്റ് ആണ് നമുക്ക് വേണ്ടത് എങ്കിൽ പ്രൊക്യോമാൻ കോസ്റ്റും ഇൻവെൻട്രി ക്യാരി കോസ്റ്റും ഈക്വൽ ആവണം നമ്മൾ നേരത്തെ പഠിച്ച ഗ്രാഫിനകത്ത് ദാറ്റ് ഈസ് എ ബൈ എ ബൈ ക്യു ഇൻറ്റു പി ഇസ് ഈക്വൽ ടു ക്യു ബൈ ടു ഇൻറ്റു സി അതിൽ ക്യൂ എന്ന് നമുക്ക് അതാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത് ക്യു സ്ക്വയർ ഈസ് ഈക്വൾ ടു ടു എ പി സി ഡിവൈഡഡ് ബൈ സി അപ്പോൾ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ക്യു എന്ന് പറയുന്നതാണ് ദാറ്റ് ഈസ് റൂട്ട് ഓഫ് ടു എ പി ക്യൂ എന്ന് പറയുന്ന എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഓക്കെ ദെൻ ഇതിന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ വാല്യൂ ക്യൂവിൻ്റെ വാല്യൂ നമ്മൾ നേരത്തെ കണ്ട ടോട്ടൽ കോസ്റ്റിൽ സബ്സ്റ്റ്യൂട്ട് ചെയ്യണം ടോട്ടൽ കോസ്റ്റ് നമുക്കറിയാം എ പി ഡിവൈഡ് ബൈ ക്യൂ പ്ലസ് ക്യൂ ബൈ റ്റു ഇൻറ്റു സി അതാണ് നമുക്കുള്ള ഈക്വേഷൻ ടോട്ടൽ കോസ്റ്റ് എന്നുവേഷൻ അതിലെ ക്യുവിൻ്റെ ഭാഗത്ത് നമ്മൾ ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് ആ വാല്യൂ സബ്സ്റ്റ്യൂട്ട് ചെയ്യുമ്പോൾ എ പി ബൈ പി സി ഡിവൈഡ് ബൈ റൂട്ട് ടു പ്ലസ് റൂട്ട് ഓഫ് ടു എ പി സി ബൈ റൂട്ട് ടു എന്നുള്ള രീതിയിൽ വരും ദാറ്റ് ഇസ് റൂട്ട് ഓഫ് ടു റൂട്ട് ഓഫ് എ പി സി ഡിവൈഡ് ബൈ റൂട്ട് ടു എന്നുള്ളതാണ് വരിക ദെൻ ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ടു എ പി സി എന്ന് വരും അതായത് ടോട്ടൽ ഇൻവെൻറ്ററി കോസ്റ്റായിട്ട് റൂട്ട് ടു എ പി സി എന്നുള്ളതാണ് നമുക്കതിനകത്ത് കാണാനായിട്ട് പറ്റുക ദെൻ സി ഒ എന്ന് പറയുന്നതാണ് ഒരെണ്ണം വാങ്ങിക്കാനുള്ള നമുക്ക് എക്സ്പെൻസ് എന്ന് പറയുന്നത് നമ്മൾ ടോട്ടൽ വാങ്ങിക്കുന്നത് എ ആണ് സോ എ ഇൻറ്റു സി ഒ പ്ലസ് റൂട്ട് ഓഫ് ടു എ പി സി അതാണ് നമ്മുടെ ഇൻവെൻറ്ററി കോസ്റ്റ് ആയിട്ട് വരുന്നത് അപ്പോൾ ഇത് രണ്ടും കൂടിയും ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ടോട്ടൽ കോസ്റ്റായിട്ട് നമുക്ക് കിട്ടും ഇതിലെ രണ്ടാമത്തെ മെത്തേഡാണ് എ ബി സി അനാലിസിസ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ മൂന്ന് കാറ്റഗറി ആയിട്ട് നമ്മുടെ ഇൻവെൻട്രീസിനെ തിരിച്ചിരിക്കുകയാണ് എ കാറ്റഗറി ബി കാറ്റഗറി സി കാറ്റഗറി എന്നുള്ള രീതിയിൽ അതിൽ നമ്മളിവിടെ ഗ്രാഫ് ബ്ലോട്ട് ചെയ്തിരിക്കുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെർസെൻറ്റേജ് ഓഫ് ഇൻവെൻടറി കോസ്റ്റും രണ്ടാമത് പെർസെൻറ്റേജ് ഓഫ് ഐറ്റംസുമാണ് ഇവിടെ കൊടുത്തു വെച്ചിരിക്കുന്നത് ഇതിൽ എ ക്ലാസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് ആകെ വരുന്നത് പത്ത് ശതമാനം മെറ്റീരിയലാണ് അതായത് ടോട്ടൽ ഇൻവെൻറ്ററിയിലെ നമ്മൾ എടുക്കുകയാണെങ്കിൽ വെറും പത്ത് ശതമാനം ഇൻവെൻട്രീസേ വരുന്നുള്ളു പക്ഷേ അതിൻ്റെ എക്സ്പെൻസ് എന്ന് പറയുന്നത് എഴുപത് ശതമാനം എക്സ്പെൻസ് അതായത് നൂറിലെ എഴുപത് ശതമാനവും ഉപയോഗിക്കുന്നത് ഈ എ എന്നുള്ള സാധനത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കെയർ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു വിഭാഗം എന്ന് പറയുന്നത് ഈ എ ക്ലാസ്സിൽ വരുന്ന സംഗതികളായിരിക്കും അതായത് നമ്മളത് വാങ്ങിക്കും വാങ്ങി വാങ്ങിക്കുമ്പോഴാണെങ്കിലും അത് സൂക്ഷിക്കുമ്പോഴാണെങ്കിലും കൂടുതൽ എക്സ്ട്രാ കെയർ നമ്മൾ കൊടുക്കണം അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഡിപ്പെൻഡ് ചെയ്യുന്നത് അതായത് നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റിൻ്റെ വില അടക്കം നിശ്ചയിക്കുന്നത് ഈ എ കാറ്റഗറിയിൽ വരുന്ന ഐറ്റംസ് ആയിരിക്കും അല്ലെങ്കിൽ സാധനങ്ങളായിരിക്കും അപ്പോൾ നമ്മളിത് വാങ്ങിക്കുമ്പോഴാണെങ്കിലും ശ്രദ്ധിച്ചതാണ് വാങ്ങിക്കുക നമ്മുടെ ആവശ്യം എങ്ങനെയാണ് വരുന്നത് അതിനനുസരിച്ച് കൃത്യമായിട്ട് എണ്ണം നോക്കിയിട്ടൊക്കെ ആയിരിക്കും നമ്മൾ ഈ ഈ സംഗതികൾ എ കാറ്റഗറിയിൽ വരുന്ന ഏ ക്ലാസ്സിലുള്ള സാധനങ്ങൾ വാങ്ങിക്കുക രണ്ടാമത് ബി കാറ്റഗറി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബി കാറ്റഗറിയെ സംബന്ധിച്ചിടത്തോളം പത്ത് മുതൽ മുപ്പത് വരെ അതായത് ഇരുപത് ശതമാനം ഇൻവെൻട്രി ഉൾക്കൊള്ളുന്നു അതുപോലെ തന്നെ എഴുപത് മുതൽ തൊണ്ണൂറ് വരെ അതായത് ഇരുപത് ശതമാനത്തോളം ഇൻവെൻട്രി ക്യാരി കോസ്റ്റും അല്ലെങ്കിൽ ഇൻവെൻട്രി കോസ്റ്റും നമുക്ക് കാണി കാണാനായിട്ട് വരും അതായത് എ കാറ്റഗറീനേക്കാളും കുറച്ച് താഴെയാണെങ്കിലും സി കാറ്റഗറീനേക്കാളും കുറച്ചും കൂടി മുകളിലായിട്ടായിരിക്കും ഉണ്ടാവുക അതായത് പക്ഷെ എന്നിരുന്നാലും നമ്മൾ കുറച്ചും കൂടി ശ്രദ്ധ കൊടുക്കേണ്ട ഒരു വിഭാഗം തന്നെയാണ് ബി കാറ്റഗറിയിൽ വരുന്ന സംഗതികൾ അങ്ങനെയുള്ള ഐറ്റംസ് ആയിരിക്കും അതായത് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ എയുമായി കമ്പയർ ചെയ്യുമ്പോൾ കുറവാണെങ്കിൽ പോലും കുറച്ചും കൂടി ശ്രദ്ധ നമ്മൾ കൊടുക്കണം അതുപോലെ തന്നെ നമ്മൾ നമ്മളിതിൻ്റെ ഒരു സേഫ്റ്റി സ്റ്റോക്കും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തു വെക്കണം മൂന്ന് മാസത്തിനും അല്ലെങ്കിൽ ആ ഒരു രീതിയിലൊക്കെ നമ്മൾ സൂക്ഷിക്കണം അതുപോലെ തന്നെ അത്യാവശ്യം നമ്മൾ ഇൻറ്റൻസീവ് ക്യാമറി തന്നെ കൊടുക്കണം കമ്പയർ ടു സി എ യുമായി കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ് കുറവ് തന്നെയാണ് കാരണം എ സംബന്ധിച്ചിടത്തോളം കൂടുതൽ എക്സ്പെൻസ് വരുന്ന സാധനമാണ് അപ്പം നമ്മൾ അളവ് നോക്കിയിട്ട് നമ്മളെ ആവശ്യം നോക്കിയിട്ട് അത് കൃത്യം നോക്കി സയൻറ്റിഫിക്കായിട്ട് നോക്കിയിട്ടാണ് നമ്മളിതൊക്കെ പർച്ചേസ് ചെയ്യുന്നതും സൂക്ഷിക്കുന്നതും അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് അതായത് സി കാറ്റഗറിയിൽ വരുന്നതാണ് നമുക്ക് ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും അതായത് മുപ്പത് മുതൽ നൂറ് വരെ അതായത് എഴുപത് ശതമാനത്തോളം ഇൻവെൻട്രിയും വരുന്നത് സി കാറ്റഗറിയിലാണ് പക്ഷേ അത് വാങ്ങിക്കാനുള്ള എക്സ്പെൻസ് എന്ന് പറയുന്നത് പത്ത് ശതമാനം മാത്രമേ വരുന്നുള്ളൂ അതായത് എഴുപത് ശതമാനത്തോളം ഇൻവെൻട്രി നമ്മൾ വെറും തുച്ഛമായ വിലയിലാണ് അവിടെ കിട്ടുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് അത്ര വലിയ രീതിയിൽ നമുക്ക് നമ്മുടെ പ്രൊഡക്ഷനെ ബാധിക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ കോസ്റ്റിനെ ബാധിക്കുകയോ ചെയ്യുന്നൊരു ഘടകമല്ല അതുകൊണ്ട് തന്നെ അത്ര കെയർ ഒന്നും നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല പക്ഷെ എന്നാലും നമ്മൾ ശ്രദ്ധിക്കണം എന്ന് കാരണം ഇതിനകത്തും വ്യത്യസ്തങ്ങൾ അതായത് ചെറിയ രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോയി കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള പണികൾ കിട്ടുമെന്ന് പറയുന്നത് പോലെ തന്നെ ഇതിൻ്റെ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം പക്ഷേ കമ്പയർ മറ്റേ രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ അത്ര ശ്രദ്ധ നമ്മൾ ഇതിനകത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഒരു പിന്ന് വാങ്ങിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ സ്റ്റേബിള് ചെയ്യാനുള്ള പിന്നുകള് നമുക്കത് വാങ്ങിക്ക വാങ്ങിക്കുക പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളതിനെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറവാണ് എക്സ്പെൻസ് അതുപോലെ തന്നെ ബാക്കിയുള്ള ബാക്കി ഉള്ളതിനെ കമ്പയർ ചെയ്യുമ്പോൾ എണ്ണവും കൂടുതലായിരിക്കും ഉണ്ടാവുക അതുപോലെ തന്നെ റബ്ബർ ബാൻഡ് ആയിരിക്കാം പെന്നുകളായിരിക്കാം ക്ലിപ്പുകളായിരിക്കാം ഇങ്ങനെ ഓഫീസ് സ്റ്റേഷണറി ഐറ്റംസ് ഉണ്ടാകും അതുപോലെ തന്നെ കോട്ടൺ വേസ്റ്റ് അങ്ങനെയുള്ള കുറേ സംഗതികളെല്ലാം വരും അപ്പോൾ ഈ സംഗതികളെല്ലാം തന്നെ നമുക്ക് വലിയ രീതിയിലുള്ള എക്സ്പെൻസ് ഉണ്ടാക്കുന്നതല്ല പക്ഷേ നമുക്കത് ഉപകാരമുണ്ട് ആവശ്യമുണ്ട് എണ്ണം കൂടുതൽ ആവശ്യമുണ്ട് അതിന് നമ്മൾ മറ്റേനപേക്ഷിച്ച് അത്ര കെയർ കൊടുക്കേണ്ട ആവശ്യവും വരുന്നില്ല അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് പഠിക്കാനായിട്ട് ഉള്ളത്